ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയാണ്, ഒരേ പൊളിയാണെന്നൊക്കെ. കുറെ ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിന് മുന്നത്തെ രണ്ട് മൂന്നാല് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, മറ്റേ വീഡിയോ ഇടുന്നില്ല, വീഡിയോ ഇല്ലാന്ന് പറഞ്ഞിട്ട്. ഞാൻ തന്നെ ഈ പറഞ്ഞ ഡയലോഗ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മളേതായ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആവുകൊണ്ടാണ്. അല്ലാണ്ട് ഇപ്പോ ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വാണിച്ച വീഡിയോ ഇടാതിരിക്കുക അല്ലട്ടോ. കാരണം ഒരുപാട് പേര് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടും, ഒരു കുറച്ച് ദിവസം കൂടിയും ഒരു ഇതാവും. അപ്പൊ അത് കഴിഞ്ഞ് എന്തായാലും നാളെ നാളെ തൊട്ടിട്ട് എന്തായാലും സ്ഥിരമായിട്ട് എന്തായാലും ചെറിയ ചെറിയ വീഡിയോസ് എങ്കിലും ഇടണം എന്ന് പിന്നെ വിചാരിക്കുന്നുണ്ട് ഞാന്. ഓരോരോ തിരക്കുകൾ കാരണമാണ് ഇത് എന്ന് പോലും കൂടി രാവിലെ പോയിട്ടത്. അപ്പോ ഉച്ചയ്ക്കാണ് വീട്ടിൽ എത്തിയിട്ടുള്ളത്. ആ ഉച്ചയ്ക്ക് ഉച്ചവരെ ഒരു അമ്പലം കാടമ്പോഴ അമ്പലത്തിൽ പോയിരുന്നായിരുന്നു. അപ്പൊ ആ ഒരു പോയ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ആ വീഡിയോന്റെ ഇതിന്റെ ഞാൻ ഇതിന്റെ സംസാരം കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് കൊടുക്കാട്ടോ. പിന്നെന്താ, എല്ലാരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കണം, ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. നമ്മളെ ക്യൂ ബേബിനെ ഇവ മോളെ നിങ്ങൾക്ക് ഇപ്പൊ കാണിക്കണില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കര മിസ്സിംഗ് ആണ്, അതാണ് ഇതെന്നൊക്കെ പറഞ്ഞ കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മെയില് വരുന്നുണ്ട്, വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെയില് വരുന്നുണ്ട്. അപ്പോ ഇനിയിപ്പോ നമ്മൾ ഇത്ര ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇത്രയും മെസ്സേജ്, നമ്മളൊരു ചെറിയ ഒരുപാട് പേര് മെസ്സേജ് പറയുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടേട്, നമ്മൾ ഡെയിലി കാണാണ് അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും വേണ്ട എന്തായാലും ഇന്നിപ്പോ നമ്മളെ സർല പി പിയും നമ്മളെ വത്സലാമയും പൊന്നൂസ് എല്ലാവരും അവിടെ ഇങ്ങനെ ഒരു പണിയിലാണ്. ഞാൻ എന്തായാലും അവരുടെ അടുത്തേക്ക് ചെല്ലാം. നല്ല മഴക്കുള്ള കോളുണ്ട്. അപ്പോ എന്താ പറയുക, കാര്യം പറയാൻ വന്നത്, നമ്മളെ ഇന്ന് നമ്മള് രാവിലെ ഇതുപോലെ കാടാമ്പോഴ അമ്പലത്തേക്ക് ഒന്ന് പോയിരുന്നു. കുറെ അമ്പലത്തേക്ക് പോയിട്ട് കാടാമ്പോഴ അമ്പലത്തേക്ക് ഇവിടെ അമ്മ ഇതുവരെ കുറെ ഒരുപാട് കാലമായി ഇത്ര അമ്പലത്തേക്ക് കാടാമ്പോഴേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് വെറുതെ അപ്പൊ ഒന്ന് അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മള് രാവിലെ നേരത്തെ പോകുന്നത് കൊണ്ട് പൊന്നൂസിനെ ഇവിടെ ഇരുത്തിപ്പോക്കല് നടക്കില്ല, അല്ല ഇരുത്തിപ്പോവല് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് പൊന്നൂസിനെ പിന്നെ നമ്മളെ ചില നാട്ടുകളില് അറിയാം, മൂന്നാം മാസം 28-നൊക്കെ ചോറ് കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു. നമ്മളിവിടെ കുട്ടിക്ക് 6 മാസം ആകുമ്പോഴാണ് ചോറ് കൊടുക്കുക. അപ്പൊ ചോറ് കൊടുത്തതിന് ശേഷമല്ലേ പൊന്നൂസിന് അമ്പലത്തേക്ക് കയറാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മള് പൊന്നൂസിനെയും യുവമോളിനെയും കൊണ്ടുവരുന്നു. അവരവിടെ നമ്മള് അമ്പലത്തിൽ പോയപ്പോ അവരവിടെ കാറിലിരുന്നിട്ട് ഞാനും മേമ്മയും അമ്മയൊക്കെ പാടെ അമ്പലത്തേക്ക് പോവാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്തായാലും അതുകൊണ്ടാണ് പൊന്നൂസ് ഡ്രസ്സൊന്നും നല്ല രീതിക്കല്ല ഒരു നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്ന അതായിരുന്നു. അപ്പൊ ഞാനിതിപ്പോ പറയാൻ കാരണം ഇനി അപ്പുറത്തേക്കുള്ള വീഡിയോ അതാണ്. അപ്പൊ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പൊന്നൂസ് ഒന്നും അങ്ങനെ ഇരിക്കണം, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറയണ്ട വിചാരിച്ചിട്ട് പറയാണ്. ആദ്യം തന്നെ ഞാനും അമ്മയും കിടു ബേബി മേമയും മാത്രമേ അമ്പലത്തേക്ക് പോകുന്നുള്ളൂ. പൊന്നൂസ് യുവമോളും പോയിരുന്നില്ല, അവര് വണ്ടി തന്നെ ഇരിക്കും. അവരെയാണ് അവിടെ വരെ കൊണ്ടുപോകാൻ കാരണം വീട്ടിൽ ആരും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് കൊണ്ടുപോയത്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ പോയി വേഗം പോലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അമ്മേനെയും മേമേനെയും പൊന്നൂസിനെയും കുട്ടികളെയൊക്കെ ഒന്ന് കാണാം അല്ലേ. നല്ല കാറ്റ് എന്നൊക്കെ വീശിന്റെ മഴയ്ക്കുള്ളൊരു കോളുണ്ട്. ഇപ്പൊ എന്നാൾ കുറെ ആൾക്കാർ പറഞ്ഞത് ഇവിടുത്തെ പുല്ലൊക്കെ ഇങ്ങനെ വെട്ടിക്കൂടെ, കാരണം എന്താ പറയുക, മഴ ചാറിക്കഴിഞ്ഞാൽ പുല്ല് ഇങ്ങനെ പൊന്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ മഴനതായി കഴിഞ്ഞാൽ പുല്ലൊക്കെ നമ്മൾ വെട്ടിയിട്ട് ക്ലിയർ ആക്കാറുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ പൊന്നൂസ് വന്നിട്ടുണ്ട്. ഏ പൊന്നൂസ് എന്ത് പറയുന്നു, സുഖം? ഒന്നിട്ട് ഇറങ്ങിക്കോ, ക്ലിയർ ആവണില്ല. ഏ മഴ പെയ്തു കണ്ടോ, മഴ പെയ്തു കേട്ടോ, നല്ല മഴ പെയ്തു. നമ്മളെ ഇവമ്മള് ഏയ് ഒന്നും പറയല്ല, ഇന്റെ അതേ കളറാ പെണ്ണിന്. ആ നമ്മളെ പൊന്നൂസ് എന്ത് പറയുന്നു, സുഖല്ലേ? ഓക്കെ മേമ എന്ത് പറയുന്നു, ഇടോ അയ്യോ നമ്മടെ സാരി നനഞ്ഞ നോക്കിക്ക്, കാച്ചു കാച്ചു കുട്ടീനോണ്ട് മകൾ ആ മറ്റേ ഊത്താല് ആവണ്ട മറ്റേ അമ്മ എന്ത് പറയുന്നു, മഴ നമ്മളെ കിടു ബേബി, കിടു ബേബി നമ്മളെ കിടൂല് അണക്കില് രണ്ട് പല്ല് 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 വന്നിട്ടുണ്ട് അല്ലേ. ആ പല്ല് കാണിച്ചു ഊത്താടാ. ആ ഹലോ അയ്യ എന്തൊരനുസരണ. അപ്പൊ ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് നേരെ നമ്മളെ കാടാമ്പോഴേക്ക് പോണ ആരും. ഓയ്യോ ഓ പൊന്നേ എനിക്ക് വയ്യ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മൾ ആ ഒരു കാടാമ്പുഴ എന്തമ്മ പൊന്നൂസ് ചോറിനിട്ടില്ല, ഞാൻ ചോറുണ്ടു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം, അത് കണ്ണോട് കൂടി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഓ നമ്മള് 5:30 ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പൊ അമ്മ എത്ര 6 മണിയല്ലേ. ആ മേമ പറയാം വാ. അപ്പൊ ഇതാ നമ്മളെ കിടു ബേബി ഒക്കെ ഉണ്ട്. ഓക്കെ നമ്മളെ പൊന്നൂസ് മേമയ്ക്ക് വരുന്നുണ്ട്, ബാക്കി നമുക്ക് വണ്ടി കയറിയിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ.
നമ്മള് ഇവമോള് കണ്ടോ, ഇവമോള് കണ്ടോ. നമ്മുടെ ഇവമോള് അമ്പലത്തേക്ക് കയറ്റാൻ പറ്റില്ല. അതാ നമ്മളെ പൊന്നൂസും. നമുക്ക് പറയട്ടെ, സംസാരിച്ചു പോവാ. അപ്പൊ നമ്മളിതാ രാവിലെ 6:17 ആയി. നമ്മളിതാ വീട്ടിൽ നിന്നിറങ്ങി നമ്മള് നേരെ അങ്ങ് കടാമ്പോഴ ക്ഷേത്രത്തിലേക്ക് യാത്ര തുടങ്ങി. മക്കളെ, യാത്ര തുടങ്ങി. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോ നേരെ കാടാമ്പുഴ, നമ്മൾ ഒരുപാടായി കാടാമ്പുഴ അമ്പലത്തിൽ പോയിട്ട്. നമ്മളല്ല, അമ്മയും മേമയ്ക്ക് ഞാൻ പോക്കുണ്ടെന്നൊക്കെ. അപ്പൊ നിങ്ങൾ എത്ര കാടാമ്പുഴ അമ്പലത്തിൽ പോയിട്ട്? ആ അമ്മ 18 കൊല്ലമായി പോയിട്ട്. അല്ലെ, ഹായ് അമ്മ. ആ ആയിട്ടുണ്ട്. അതൊരു പ്രത്യേക സാഹചര്യത്തിലല്ല അമ്മയ്ക്ക് പോവാൻ പറ്റിയില്ല. ഇതിലെ ഏറ്റവും വലിയ വിറ്റ് പൊന്നൂസ് ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. പൊറിച്ച് പോയെന്നോ? ഇല്ലേ, ഓക്കെ. പൊന്നൂസിന് അത് എവിടെയെന്ന് തന്നെ അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും അതെ. അപ്പൊ എന്തായാലും നമുക്കെന്നാ അവിടെ എത്തിയിട്ട് നമുക്ക് കാര്യങ്ങൾ അവിടെ അമ്പലം കാര്യങ്ങളും ജസ്റ്റ് ഒക്കെ ഒന്ന് കാണാം. ഓക്കെ, നമ്മള് വളാഞ്ചേരി വഴി കേട്ടോ പോണ്. കണ്ടോ മഞ്ഞ് കണ്ടുണ്ടെങ്കിൽ നേരെ നോക്കി നോക്കി കണ്ടോ. ആ പാടത്ത് കൂടെ ഒക്കെ മഞ്ഞുണ്ട്. ഇവിടെ പാടത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കി ഇവിടെ അടിപൊളി ഇറങ്ങി കാണാം. ചെലപ്പോ മഴക്കാലം പോയി, മഴക്കാലം ഇനി വരില്ല. അത്ര അപ്പൊ നമുക്ക് എന്തായാലും അമ്പലത്തിൽ എത്തിയിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം കേട്ടാ. വളാഞ്ചേരി എത്താറായി. തിരുവേഗപ്പുറം പാലം കഴിഞ്ഞു. ഇവിടെ നല്ല മഞ്ഞ് കണ്ടോ, കോടമഞ്ഞ്, കോടമഞ്ഞ് കണ്ടോ, 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 കണ്ടോ. അപ്പൊ നമ്മളിതാ വളാഞ്ചേരി എത്തിട്ടോ. സൈഡിൽ കൂടെ മൊത്തം കവിത ചില്ലറുടെ ബോർഡ കൂടുതലാണ്. ഇവിടെ വളാഞ്ചേരി കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഞാനൊരു 6-7 മാസത്തിന്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. വളാഞ്ചേരി ഇവിടുന്ന് കുറച്ചുകൂടി പോവാണ്ട് നമ്മളെ കടമ്പോ ക്ഷേത്രത്തേക്ക്. അപ്പോ ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചില്ലേ. അപ്പൊ നമ്മളിതാ കടമ്പോഴ അമ്പലത്തിന്റെ അവിടെ എത്തി. സത്യം പറഞ്ഞ ആകെ മൊയന്തടിച്ചു. ഒരുപാട് ഇന്ത്യക്കാർ നിൽക്കുന്നുണ്ടോ, ഒരുപാട് പറഞ്ഞാലും പോരാ, ഒരുപാട് ആൾക്കാര്. നമ്മളെ അവിടുന്ന് രാവിലെ രാവിലെ അവിടുന്ന് ഇവിടേക്ക് എത്തിയപ്പോ ആകെ മൊയന്തടിച്ചു. തിരക്കുണ്ടോ ഇല്ലെന്ന് അറിയൂല. എന്താ നമ്മള് അമ്പലത്തേക്ക് എത്തിയിരുന്നു. ഇനിയിപ്പൊ എന്തായാലും നമ്മള് തൊഴുത് വന്നതിന് ശേഷം തിരിച്ചു പോകുമ്പോ നമുക്ക് എന്തായാലും കുറച്ച് സംസാരിച്ചിട്ടൊക്കെ അങ്ങനെ പോകാം. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ പാർക്ക് ചെയ്യാം. പൊന്നൂസും കുട്ടിയും വണ്ടിയിലിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് അവിടുത്തെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇവിടെ വണ്ടി നിർത്താം, നമുക്ക് അവിടെ വണ്ടി നിർത്താം. പക്ഷെ തൽക്കാലത്തിൽ നമുക്ക് ഇവിടെ വണ്ടി നിർത്താം, അതാണ് നല്ലത്. പൊന്നൂസ് ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ പൊന്നൂസ് ഇവിടെ വന്നിട്ടുണ്ട് കുട്ടികള്. ഇതാണ് നമ്മളെ കാടമ്പുഴ അമ്പലത്തിന്റെ ഏറ്റവും ഫ്രണ്ട് വശം. സൈഡില് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മളെ വണ്ടി കിടക്കുന്നത് ആ സൈഡിലാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു ഡപ്പി മേമത നിൽക്കുന്നുണ്ട്. ഇനി അതൊരു ഡപ്പ് വാങ്ങാൻ വേണ്ടിട്ട് പുറത്തേക്ക് വന്നതാണ്. ഓക്കെ, നമുക്ക് ഉള്ളിലേക്ക് പോവാം.
അപ്പൊ അതാ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്ന് പൊന്നസ പൊന്നസ ധരിക്കണ പൊന്നസ മോയന്തടിച്ച് കുളിക്കാതിരിക്കണേ. ആ അപ്പൊ രാവിലെ കൊണ്ടാലും മയന്ത മന്ദപ്പിൽ ഇരിക്കട്ടോ. നമ്മളെ തത്തമ്മ ധരിക്കണ കിടോ കിരുവേവി ധരിക്കുന്നു മനസ്സിലാവേ അമ്മ ധരിക്കണ്ടേ. ഓക്കെ അപ്പൊ എന്നാ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റ് ആക്കിയിട്ട് നമുക്ക് നേരെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ഓക്കെ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം. ഒരു ചാറ്റ് കൊടുത്താകട്ട് ബേബി ചാറ്റാ. ഓക്കെ കൊടുക്ക് അമ്മ കൊടുക്ക് ഓന് ഉമ്മ കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാ ഓന് സ്ക്രീനിമ വന്ന് ഉമ്മ വെക്കണം. ഒരു ചാറ്റ് കൊടുത്തലാ. ഓക്കെ ഓക്കെ അടിപൊളി ആയിക്കോട്ടെ. അതെന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരും. പരമാവധി എന്തായാലും ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. എന്തായാലും ഒരു കുറച്ചിടും കൂടി ഉണ്ടായിരിക്കുള്ളൂ ഡെയിലി വീഡിയോ ഇടാത്ത പ്രശ്നങ്ങൾ അതൊക്കെ കുറച്ചും കൂടി ഉണ്ടായിരിക്കുള്ളൂ. അത് കഴിഞ്ഞ് എന്തായാലും നമ്മൾ ആദ്യത്തെ പോലെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല. അപ്പൊ അതുവരെ എല്ലാവരും ഒന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വൈൻഡപ്പ് ചെയ്യാം. ചാറ്റാ കൃപ ചാറ്റോട്ടോ ഒന്നുകൂടി ചാറ്റാ.